ഏക സിവിൽ കോഡിനെതിരായ സിപിഎം സെമിനാറിൽ ക്രൈസ്തവ സഭ പങ്കെടുക്കുമെന്ന് സിപിഎമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ പറയുന്നു. ലീഗ് നേതൃത്വം ക്ഷണം നിരസിച്ചെങ്കിലും നൂറുകണക്കിന് അണികൾ സെമിനാറിൽ പങ്കെടുക്കും. ദളിത് ആദിവാസി സമൂഹങ്ങളും സെമിനാറിന്റെ ഭാഗമാകുമെന്നും പി മോഹനൻ 24നോട് പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സിപിഐഎം സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിൽ മുസ്ലിം മതവിഭാഗത്തിന് അപ്പുറത്തേക്കുള്ള വിവിധ മതവിഭാഗങ്ങളിലെ അതുപോലെ തന്നെ ദളിത് സംഘടനകളുടെ പ്രതിനിധികളെ കൂടി സിപിഐഎം ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ഘട്ടത്തിൽ ഈ സെമിനാറിന്റെ പ്രധാന സംഘാടകനും സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ പി മോഹൻ മാസ്റ്റർ ഈ ഗുഡ് മോർണിംഗ് വിത്ത് എസ്കെ എൻ 24നോടൊപ്പം ചേരുകയാണ്. സ്വാഗതം മാസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെമിനാറിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഈ ക്രൈസ്തവ സഭ ഇതിൽ പങ്കാളികളാവും? ക്രൈസ്തവ സഭ പിന്നെ പുരോഹിതന്മാർ നിശ്ചയമായും ഇതിൽ സഹകരിക്കും, പങ്കാളികളാകും എന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. താമരശ്ശേരി ബിഷപ്പിനെയും അതുപോലെ തന്നെ മലാപ്പറമ്പിലുള്ള നമ്മുടെ പിന്നെ അതെ കോഴിക്കോട് ബിഷപ്പിനെയും വർഗീസ് ചക്കാലക്കൽ അദ്ദേഹത്തെയും അതുപോലെ തന്നെ CSI ബിഷപ്പിനെയും എല്ലാം നേരിട്ട് തന്നെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ക്ഷണിക്കുകയുണ്ടായി. അവരെല്ലാം വന്ന് പിന്നെ പങ്കാളികളാകും. CSI ബിഷപ്പ് ജർമ്മനിയിൽ ഒരു പുറത്തൊരു പരിപാടിക്ക് പോവുകയാണ്. പകരം തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ പ്രതിനിധി തന്നെ ഇത് പങ്കെടുക്കും. അതുപോലെ താമരശ്ശേരി ബിഷപ്പ് പങ്കെടുക്കാമെന്നേറ്റിട്ടുണ്ട്. എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്രൈസ്തവ സഭയിലെ ആൾക്കാരെ നിങ്ങൾ നേരിട്ട് പോയി ക്ഷണിച്ചതാണ്, എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അവർക്ക് ആശങ്കയുണ്ടോ? യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ടല്ലോ. മതന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും ദളിത വിഭാഗങ്ങൾക്കും മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും വേവലാതിയിലാണ്, ആശങ്കയിലാണ്. അതാണ് ഞങ്ങൾക്കെല്ലാം പിന്നെ ബന്ധപ്പെട്ടപ്പോൾ അനുഭവപ്പെട്ടു വന്നിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സെമിനാറിൽ എല്ലാ വിഭാഗങ്ങളും വന്നു ചേരുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ അവർ വിശദീകരിച്ചു, അവർക്ക് പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ലീഗിന്റെ നേതൃത്വം ഇല്ലെങ്കിലും ലീഗിന്റെ അണികളെ പ്രതീക്ഷിക്കുന്നില്ല? സാധാരണ അണികൾ ഒരുപാട് പേര്, നൂറുകണക്കിന് ആളുകൾ ഇതിൽ സ്വാഭാവികമായും വന്നു ചേരും. അവരെല്ലാം ആശങ്കയുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായി അവരെല്ലാം പിന്നെ ഒരു ആശ്രയം എവിടെയാണ് എന്നുള്ളത് അവരെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിൽ സമൂഹം വെപ്രാളപ്പെടുകയാണ്. മതന്യൂനപക്ഷങ്ങൾ അതുപോലെ ദളിത് ഗോത്ര വിഭാഗങ്ങളെല്ലാം വലിയ ആശങ്കയിലാണ്. അവരെല്ലാം ആശ്രയമായി കാണുന്നത് മതനിരപേക്ഷ മുന്നേറ്റത്തെയാണ്. അതിലിടതുപക്ഷം ആരെക്കാളുമേറെ വിശ്വാസത്തിലെടുക്കാവുന്ന ശക്തികളാണ്. വർഗീയ ശക്തികൾക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എക്കാലവും സ്വീകരിച്ചു പോന്നിട്ടുള്ളവരാണ്. അവർ പങ്കാളികളായി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മതനിരപേക്ഷ മുന്നേറ്റം രാജ്യത്ത് സംജാതമാകുമ്പോൾ, രൂപപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും അതാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നത് എന്ന് അവർ സ്വന്തം ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുകയാണ്. അവരെല്ലാം വന്നു ചേരും. മാത്രമല്ല, ഇത് വലിയ ഈ മാധ്യമങ്ങളൊക്കെ, ചില മാധ്യമങ്ങൾ എങ്ങനെ ഇതിന് നെഗറ്റീവായിട്ട് ഇതിനെ കാണാം എന്നുള്ള നിലയിൽ, സമീപിക്കാമെന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിലും അതെല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായ പ്രചരണമായിട്ട് ഇതിനനുകൂലമായി മാറുകയാണ് ചെയ്തത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ചില സുഹൃത്തുക്കൾ ഇപ്പോൾ വന്നു ചേരുന്നുണ്ട്, പല പാർട്ടിയിൽപ്പെട്ടവരും. അവരെല്ലാം വന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കണം, അതിന് സന്നദ്ധമാവുകയാണ്, തയ്യാറായി വരുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും ഇത് രാജ്യത്ത് ഒരു പുതിയ ഐക്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു സെമിനാറായിട്ട് പരിണമിക്കും. അത്തരത്തിലുള്ളൊരു മഹാസംരംഭമായി ഇത് മാറാൻ പോവാണ്. താങ്ക് യു. ഈ മോഹന മാസ്റ്റർ വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നില്ലെങ്കിലും ലീഗിന്റെ അണികൾ കൂട്ടമായി ഈ സെമിനാറിൽ എത്താനുള്ള സാധ്യത ഉറപ്പാണ് എന്നുള്ളതാണ് മോഹന മാസ്റ്റർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ക്രൈസ്തവ സഭയുടെ പൂർണ്ണമായ പിന്തുണ ഈ സിപിഐഎമ്മിന്റെ സെമിനാറിന് ഉണ്ടാകും. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു മോർണിംഗ് ഷോയിൽ. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ശനിയാഴ്ചയാണ് ഏക സിവിൽ കോഡിനെതിരായ സിപിഐഎമ്മിന്റെ സെമിനാർ. വലിയ രീതിയിൽ അതിനെ വിജയമാക്കാനുള്ള ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളുമായിട്ട് തന്നെയാണ് സിപിഐഎം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് സമാന രീതിയിൽ മറ്റൊരു
സെമിനാർ ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ യോഗം ചെയ്തുകൊണ്ട് അത്തരമൊരു തീരുമാനം എടുക്കുക കൂടി ചെയ്തതോടെ വളരെ വലിയൊരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് CPIM ഇതിനെ കാണുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ മോഹൻ മാസ്റ്റർ വളരെ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനാ നേതാക്കൾ മാത്രമല്ല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, ഒപ്പം തന്നെ ആദിവാസി ഗോത്രമേഖലയിലുള്ളവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകും എന്ന കാര്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നേരിൽ കണ്ടുകൊണ്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചിട്ടുമുണ്ട്. പ്രധാനമായും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, ഒപ്പം തന്നെ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, CSI പിതാവ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇതിന്റെ ഭാഗമാകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലയിലുള്ളവരെ ഇതിന്റെ ഭാഗമാക്കുകയും ഒരു ഐക്യത്തോടു കൂടിയുള്ള വലിയൊരു മുന്നേറ്റം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വിവിധ തുറകളിലുള്ളവർ, അതായത് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, സമുദായ സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇതിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറി നിൽക്കാനുള്ള ഒരു സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ അണികൾക്കെല്ലാം തന്നെ ഇതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് വളരെ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇതിന്റെ ഭാഗമാകും എന്നുള്ള ശുഭ പ്രതീക്ഷയും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PMOHAN മുഹമ്മദ് കോഴിക്കോട് നിന്നാണ് സമീർ നമുക്കൊപ്പം ചേർന്നത്.